ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു ബീഫ് ബിരിയാണിയുടെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇഷ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം, ഇതെങ്ങനെയാണ് തയ്യാറാക്കാവുന്നുള്ളത്. ബിഗിനേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റും, ഡൗട്ടുകളൊന്നും ഉണ്ടാവില്ല. എല്ലാം ക്ലിയർ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് എല്ലാം തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഇതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 11 പീസ് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു 10-15 പീസ് വെളുത്തുള്ളി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. നല്ല പേസ്റ്റ് ആക്കി എടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. ഇതുപോലെ നന്നായിട്ട് തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വന്നത് ഇവിടെ ബീഫ് കഴുകി ക്ലീൻ ആക്കി അതിലുള്ള വെള്ളമൊക്കെ കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷം ഇവിടെ എടുത്തിട്ടുണ്ട്. 1.5 കിലോ ബീഫാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കാനുള്ളത് ഗ്രാമ്പൂ പട്ട, 5 പീസ് ഗ്രാമ്പൂ, പിന്നെ ഒരു ചെറിയ പീസ് പട്ട, പിന്നെ ഒരു ഏലക്ക, ഇത്രയേ വേണ്ടുള്ളൂ. പിന്നെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്, ബാക്കി അവിടെ വെക്കാം. ബാക്കി 1.5 ടേബിൾ സ്പൂൺ വരെ ഉണ്ടാവും, അത് മസാല വഴറ്റിയെടുക്കുന്ന ടൈം ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മല്ലിയില, പുതിനയില ഇത് രണ്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഈ മല്ലിയില പുതിനയില കട്ട് ചെയ്ത് വെച്ച് ഒരു പിടിയോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, ബാക്കി അവിടെ വെക്കാം. നമുക്ക് ബാക്കിയുള്ള ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കട്ടയുമ്പോൾ ഒന്നിച്ച് കട്ട് ചെയ്ത് വെക്കുമല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ആയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ബീഫ് ബിരിയാണി വെക്കുന്ന ടൈം നമ്മളെപ്പോഴും എല്ലോട് കൂടിയിട്ട് വെക്കുന്നതായിരിക്കും ഒന്നുകൂടെ നന്നായിട്ടുണ്ടാവുക. അപ്പോൾ എല്ലോട് കൂടി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഈ ഒരു എല്ലോട് കൂടി നമ്മൾ ഈ ഒരു ബിരിയാണി വെച്ചതിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, പിന്നെ അതും ഇതിലേക്ക് തന്നെ ആയി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈം ഇതിലേക്ക് നാരങ്ങാനീരും കൂടെ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടിതാ ഇത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ബീഫിൻ്റെ വേവ് ഓരോന്നും ഓരോ വേവിലായിരിക്കും, കറക്റ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കുക. അപ്പം ഇതാ ഇതിപ്പോൾ വേവിക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ 8 പീസ് ഉള്ളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പാത്രത്തിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 3 ഉള്ളി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട്. പിന്നെ ബാക്കി 5 എണ്ണം നമുക്ക് ഇത് വഴറ്റിയെടുക്കാൻ, അങ്ങനെ 3 വേറെ 5 വേറെ അങ്ങനെ ആയിട്ടാണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതാ ഈ ചൂടുള്ള ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഗോൾഡൻ കളറാകുന്നവരെ ഇതൊന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഇത് വേറെ വേറെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് എല്ലാവർക്കും ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ബിഗ്നസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എപ്പോഴും ചെയ്യുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ എല്ലാം കൂടെ ഒന്നിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും, ബാക്കി നമ്മൾ സാധാ നമ്മൾ മസാലയിൽ വഴറ്റിയെടുക്കാൻ അങ്ങനെയും ഉപയോഗിക്കും. അപ്പോൾ ഇതിങ്ങനെ പറയുന്ന ടൈം ബിഗ്നസിനൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാവുമല്ലോ, നല്ല ക്ലിയറായി കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇതാ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നല്ല ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഓയിലിൽ നിന്ന് നമുക്ക് മാറ്റിക്കൊടുക്കാം. അങ്ങനെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ വേഗം തന്നെ ഒരു ഓയിലിൽ നിന്ന് മാറ്റിക്കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഉള്ളി കരിഞ്ഞു പോകും, ഗോൾഡൻ കളറായി പിന്നെ പെട്ടെന്നായിരിക്കും കരിഞ്ഞു പോകുക. അപ്പോൾ ബിരിയാണിക്ക് ഒരു കയ്പ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ വേഗം തന്നെ ഓയിലിൽ നിന്ന് ഉള്ളി മാറ്റിക്കൊടുക്കണം. എന്നിട്ടിതാ ബാക്കി ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് കാഷ്യു കിസ്മിസ്, ഇത് രണ്ടും കൂടെ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ ഇതും ഓയിലിൽ നിന്ന് മാറ്റിക്കൊടുക്കുക. ഒന്ന് കളർ മാറി വരുന്ന ടൈം വേഗം തന്നെ മാറ്റിക്കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ടുന്ന മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ 3 ടേബിൾ സ്പൂൺ ആയി കൊടുക്കുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു 5 പീസ് ഉള്ളി ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നമ്മൾ ഫസ്റ്റ് ടൈം ചതച്ച് വെച്ച ബാക്കി ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു ഉള്ളി ഗോൾഡൻ കളറാകുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ചമുളകും കൂടെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
എന്നിട്ട് പിന്നെ ഇത് ഇതുപോലെ ഉള്ളി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 5 പീസ് തക്കാളി, അത്യാവശ്യം നല്ല വലിപ്പമുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുരുമുളകാണ്, എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കണം. അതിപ്പോൾ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ബീഫ് ബിരിയാണി വെക്കുന്ന ടൈം അത്യാവശ്യം നല്ല എരിവുണ്ടാകുന്നത് നല്ലതാണ്. പിന്നെ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഉപ്പ് കുറച്ച് കുറവാണ്, അപ്പോൾ നോക്കിയിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുമല്ലോ. അപ്പോൾ ഉപ്പ് എരിവ് ഇതൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതുപോലെ വഴന്ന് വന്നതിനാൽ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ പുളി കുറഞ്ഞിട്ടുള്ള തൈരായതുകൊണ്ട് തന്നെ 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് മതിയാവും. എന്നിട്ട് ഇതാ തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്ര നീര് വേണ്ട, കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മസാലയും എല്ലാം കൂടെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നിത് കുറുകിയെടുക്കാനുണ്ട്. അതായത് കൂടുതൽ ലൂസായിട്ട് വേണ്ട, കുറച്ചൊന്ന് തിക്കാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു മസാല ഇവിടെ ആവുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് ഒരു ബീഫ് നോക്കാം. വേവിക്കാൻ വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, അതൊന്ന് ചെക്ക് ചെയ്യാം വെന്തിട്ടുണ്ടോ എന്ന്. ബീഫിൽ ഉപ്പും എരിവും എല്ലാം കറക്റ്റ് തന്നെയാണ്, വെന്തിട്ടുണ്ട്, അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ആ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി മസാല ഉണ്ടല്ലോ, അതിലേക്ക് ഈ ഒരു ബീഫ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതുപോലെ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഉപ്പ് എരിവും ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഉപ്പ് എരിവോ, അത് നമ്മൾ കറക്റ്റ് ആയിരിക്കണം. പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ, അത് 1 പിടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ മല്ലിയില പുതിനയില അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കണ്ട, ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ഇതിലേക്ക് വേണ്ട ചോറ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗീ ആയി കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബേ ലീഫ്, പിന്നെ അതുപോലെ തന്നെ ഗ്രാമ്പു, പട്ട, അങ്ങനെ ഏലക്ക വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ പൊട്ടി വന്നതിനാൽ പിന്നെ ഇതിലേക്ക് 1 കിലോന് അരി, ജീരകശാല, റൈസ് ഉണ്ടല്ലോ, അത് എടുത്ത് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ളതാണ്. അതിലുള്ള വെള്ളമൊക്കെ കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. പിന്നെ നമ്മൾ ചോറ് വറുത്തിട്ട് വെക്കല്ലോ, അങ്ങനെയൊന്നല്ല വെക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം വേഗം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം വെച്ചിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് വറുത്തിട്ട് നമ്മൾ നെയ്ച്ചോറ് റെഡിയാക്കിയല്ലേ, അതുപോലെ അങ്ങനെയും ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ ഇതിലേക്ക് വേഗം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെക്കാം. അടച്ച് വെച്ച് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെക്കാം, പിന്നെ വെള്ളം വറ്റി വരുന്ന ടൈം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. അങ്ങനെ ഇതാ ഇതുപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, വെള്ളം വേഗം തന്നെ വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ചോറ് അടിക്ക് പിടിക്കും. അപ്പോൾ ഇതാ ഇതിപ്പോൾ അടിക്ക് പിടിച്ചിട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചോറ് നമ്മൾ ഈ ഒരു ബിരിയാണിക്ക് എടുക്കുന്ന ടൈം നെയ്ച്ചോറ് പോലെ നല്ലോണം വേവിച്ചെടുക്കണ്ട. ദമ്മിൽ നമ്മൾ വെക്കുമല്ലോ, ആ ഒരു ടൈം കുറച്ചും കൂടെ ഒരു നീരൽ ആ ഒരു മസാലേൻ്റെ നീരൊക്കെ വരുന്ന ടൈം ഒന്നുകൂടെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം നമ്മൾ ഈ ഒരു ടൈം കൂടുതൽ വേവിച്ചെടുക്കണ്ട. പിന്നെ ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ നീരായി കൊടുക്കുക, എന്നാൽ പിന്നെ ചോറ് ഒട്ടിപ്പിടിക്കില്ല. ഇതിപ്പോൾ ഞാൻ ഇതിൽ ചേർത്തിട്ടില്ലെങ്കിലും ചോറ് ഒട്ടിപ്പിടിക്കുന്നില്ല, കാരണം നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ചൊന്ന് ഒഴിവാക്കും. നമ്മൾ ടോട്ടലി മൊത്തത്തിലൊന്ന് അളന്നിട്ട് ഒഴിക്കുന്ന ടൈം അത് കുറച്ചൊന്ന് കുറക്കും. അപ്പോൾ പിന്നെ കൂടുതൽ വെള്ളമാകുമ്പോഴാണ് നല്ലോണം വെന്ത് വരിക. അപ്പോൾ ചെറിയൊരു വേവ് കുറവുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു മസാലേൻ്റെ നീരുണ്ടാവുമല്ലോ, അത് ദമ്മിടുന്ന ടൈം രണ്ടും കൂടി സെറ്റായിട്ട് അങ്ങനെ വെന്ത് കിട്ടും. എന്നാൽ പിന്നെ ഉടയാതെ നല്ല അടിപൊളി ചോറ് തന്നെ നമുക്ക് കിട്ടും. നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയിൽ കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ചോറ് തന്നെയായിട്ടുണ്ടാവും. അങ്ങനെ മസാലയും ചോറും റെഡിയായ ശേഷം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ആദ്യം മസാല വെച്ച് കൊടുക്കുക, എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിക്കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ പകുതി ചോറിട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ പകുതി ചോറിട്ട് കൊടുത്തതിന് ശേഷം ചോറും എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് റോസ് വാട്ടറിൽ മഞ്ഞൾ മിക്സ് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ജസ്റ്റ് ഒരു യെല്ലോ കളർ ഇട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി, കാഷ്യു, കിസ്മിസ് ഇതെല്ലാം കൂടി ഇതിൻ്റെ മുകളിലായി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മല്ലിയില, പുതിനയില ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തുകഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇതിൻ്റെ മുകളിൽ മസാല വെച്ച് കൊടുക്കാം. മസാല എല്ലാ ഭാഗത്തും ആയി കൊടുക്കുന്നുണ്ട്, ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതിൻ്റെ മുകളിൽ തന്നെ ആയി കൊടുക്കുന്നുണ്ട്.
അങ്ങനെ രണ്ട് ലെയറായിട്ടാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇത് മസാല എല്ലാ ഭാഗത്തും ഒരുപോലെ ആയി കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുകളിൽ വീണ്ടും ചോറായി കൊടുക്കുക, ചോറിട്ട് കൊടുക്കുക. ഇതുപോലെ ചോറിട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ചൊന്നായി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ദമ്മാവ് വെക്കുമല്ലോ, അത് നമ്മൾ 30 മിനിറ്റെങ്കിലും മീഡിയത്തു നിന്ന് കുറച്ചിട്ട് വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്താൽ പിന്നെ ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരു റോസ് വാട്ടറിൽ മഞ്ഞൾ മിക്സ് ചെയ്തിട്ടില്ലേ, അതും കൂടെ ആയി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി, കാഷ്യൂ, കിസ്മിസ്, അത് പിന്നെ അതുപോലെ തന്നെ മല്ലിയില, പുതിനയില, ഇതെല്ലാം കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഗരം മസാലയും കൂടെ ആയി കൊടുക്കുക. ഗരം മസാല ആകുമ്പോൾ ഒന്നുകൂടെ ചെറിയൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും, കൂടുതൽ വേണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ വിതറി കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ ചേർക്കുന്നില്ല, എല്ലാത്തിലും അത്യാവശ്യം മസാലയുണ്ട്, എന്നാലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, കൂടുതൽ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് 30 മിനിറ്റ് മീഡിയത്തൊന്ന് കുറച്ച് വെച്ചിട്ടൊന്ന് ദമ്മാവാൻ വെക്കുന്നുണ്ട്, അതിന് ശേഷം നോക്കാം. അപ്പോൾ ഇതാ ഇതുപോലെയാണുള്ളത്, നല്ല അടിപൊളിയായിട്ട് തന്നെ ബിരിയാണി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റുന്ന ടൈം ഇതാ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ചോറും ഒരു മസാലയും എല്ലാം കൂടെ സൈഡിൽ നിന്ന് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ബിഗ്നസിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ മെത്തേഡ് തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മൾ അടിപൊളി ബിരിയാണി, ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെയായും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഓരോരോ ആൾക്കാരും ഓരോ സ്റ്റൈലിലായിരിക്കും ബിരിയാണി ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന ടൈം ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് ഈ ഒരു ബീഫ് ബിരിയാണി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു കുഞ്ഞു ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും കാണാം.